സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ഛൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. ഏപ്രിൽ 30 ഞായർ. യോഹന്നാൻ്റെ സുവിശേഷം 14:1-14 തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ആദ്യം തന്നെ പറയുന്ന വചനമൊന്ന് ശ്രദ്ധിക്കണം. ശിഷ്യരോടാ പറയുന്നത്. അവൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോ ശിഷ്യരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അവരോട് പറയുന്നു, അസ്വസ്ഥരാകേണ്ട, ഉത്കണ്ഠ വേണ്ട, ജീവിതത്തിൻ്റെ ടെൻഷൻസ് വേണ്ട, ഇതൊക്കെ ഒഴിവാക്കാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ക്ലേശവും സങ്കടവും ഡിപ്രഷനും ഒക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഇത് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഈശോ പറയുന്ന സാഹചര്യം കൂടെ മനസ്സിലാക്കണം. 13:1 ഈശോയുടെ ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കം തന്നെ. അവിടെ സുവിശേഷകൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഈ ലോകം വിട്ടു പോകാനുള്ള നേരമായി. അതായത് ഈശോ തിരിച്ചറിയുന്നു തൻ്റെ പീഡാസഹനം അടുത്തു എന്ന്. ഒന്നുകൂടെ വിശദാംശങ്ങളും അവനറിയാം. മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്, തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണ്? അപ്പം മുറിച്ച് അവന് നൽകിയിട്ട് നീ പോയി ചെയ്യാനുള്ളത് ചെയ്യുക. പത്രോസിനോട് 3 ഉപേക്ഷിക്കുമെന്ന കാര്യം പറയുന്നു. അപ്പോൾ തൻ്റെ ഈ ലോകം വിട്ടുള്ള യാത്രയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളും കൃത്യമായിട്ട് അറിയുന്നവനാണ് ശിഷ്യരോട് പറയുന്നത് അസ്വസ്ഥരാകേണ്ട. ശരിക്കു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥൻ ആകേണ്ടത് ഈശോ തന്നെയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം അടുത്തു. അത് വളരെ ക്രൂരമായ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരന്ത്യം പോരാ, മാനസികവും ശാരീരികവുമായ പീഡകളാണ്. ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കൊണ്ടു നടന്നിരുന്നവരിൽ ഒരാൾ ഒറ്റിക്കൊടുക്കുന്നു, ഒരാൾ തള്ളിപ്പറയുന്നു, ബാക്കിയുള്ള എല്ലാവരും ഉപേക്ഷിച്ചോടുന്നു. ശത്രുക്കളുടെ കൈകളിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുടെ നടുവിൽ ഒരു വലിയ അക്രമിയെ, വലിയ കുറ്റവാളിയെ പോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലുന്നു. ഇത് മുഴുവൻ അറിഞ്ഞു. ഈ ലോകം വിട്ടു പോകാനുള്ള സമയമായി. ശരിക്കു പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥ, അതും ചെറുപ്പത്തിൻ്റെ നിറവിൽ 10, 32, 33 വയസ്സിൽ കുരിശുമരണം മുൻപിൽ കാണുന്നവൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകേണ്ട സാഹചര്യമാണ്, മനസ്സ് പതറേണ്ട സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഈശോ പറയുന്നത് ശിഷ്യരോട്, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകേണ്ടവൻ അസ്വസ്ഥരാകാതിരിക്കാനുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൂടെ എങ്ങനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അസ്വസ്ഥരാകാതിരിക്കാൻ പറ്റും എന്നുള്ള മാർഗം ഇന്നത്തെ ശിഷ്യരായ നമ്മളോടും ഈശോ പറഞ്ഞു തരികയാണ്. ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ, ഏറ്റവും വലിയ സങ്കടത്തിൽ, ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ അപകടത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും ശാന്തനായിട്ട് നിൽക്കുന്നു. അതാ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശാന്തതയുള്ളതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ അസ്വസ്ഥത കണ്ടിട്ട് അവരോട് പറയുന്നു, അസ്വസ്ഥരാകേണ്ട, അതിനുള്ള വഴി പറഞ്ഞുതരാമെന്ന്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ശാന്തത കൈവിടാതെ നിൽക്കാനുള്ള മാർഗം ഈശോയിലേക്ക് നോക്കുക. അതിനൊന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈശോ തനിക്ക് നിയന്ത്രണമില്ലാത്ത, തനിക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത, തനിക്ക് മാറ്റാൻ പറ്റുകയില്ലാത്ത കാര്യങ്ങളെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കൽ, പത്രോസിൻ്റെ നിഷേധം. പുറമേയുള്ള കാര്യങ്ങളൊന്നും തൻ്റെ പിടിയിലല്ല എന്ന്, ഈശോയ്ക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് യൂദാസിനെ പറഞ്ഞുവിടുന്നത്, പത്രോസിനോട് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നത്. പുറത്തുള്ള കാര്യങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണം ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ്. പിന്നെ എന്താണ് ഒരാൾക്ക് നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും പറ്റുന്നത്? പറ്റുന്നത് അവൻ്റെ മനസ്സാണ്, അവൻ്റെ ഹൃദയമാണ്, അവൻ്റെ കാഴ്ചപ്പാടാണ്. 13:3 ശ്രദ്ധിക്കണം. താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അവൻ്റെ മനോഭാവമാണ്, ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് തിരികെ പോകുന്നു. അതായത് ഈ ജീവിതം, ഭൂമിയിലെ ഈ ജീവിതത്തെ ഈശോ ഒരു യാത്രയായിട്ടാണ് കാണുന്നത്. അതൊരു കാഴ്ചപ്പാടാണ്, ജീവിതത്തെ മുഴുവൻ സമഗ്രമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട്. ഒരു ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ, ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ
ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു യാത്രയാണ് ഈ ഭൂമിയിലെ യാത്ര. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഈശോയുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുന്നത്. ദൈവത്തിൽ നിന്ന് വന്ന് തിരികെ അവിടേക്ക് തന്നെ പോകുന്നു എന്ന് അറിയുന്നവൻ ജീവിതത്തിൻ്റെ മരണം മുമ്പിൽ കാണുമ്പോൾ അതിൽ അസ്വസ്ഥനാകുന്നില്ല. തൻ്റെ കുരിശുമരണത്തിൽ പങ്കാളികളാകുന്നവരുടെ പ്രവർത്തനങ്ങളിൽ ഹൃദയം അസ്വസ്ഥമാകുന്നില്ല. പുറമേയുള്ള തനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ പലതും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുന്നവന് ഈശോയ്ക്ക് നിയന്ത്രിക്കാനും ക്രമീകരിക്കാനും പറ്റുന്നത് തൻ്റെ ഉള്ള്, തൻ്റെ മനസ്സ്, തൻ്റെ ഹൃദയം. അതിനെ ശാന്തതയിൽ, അസ്വസ്ഥത ഇല്ലായ്മയിലേക്ക് പിടിച്ചു നിർത്തുകയാണ്. താൻ തിരിച്ച് പിതാവിലേക്ക് പോകുന്നു എന്ന് പറയുന്ന കാഴ്ചപ്പാട്. ശരിക്കു പറഞ്ഞാൽ തൻ്റെ ഈ ജീവിതത്തിൻ്റെ അവസാന മുഹൂർത്തത്തിലേക്ക് ശിഷ്യന്മാരെ ഇരുത്തി അസ്വസ്ഥരാകേണ്ട എന്ന് പറയുമ്പോൾ ഈശോ ഇന്ന് നമ്മളോടും കാണിച്ചു തരുന്ന ഇത് തന്നെയാണ്. നമുക്ക് പുറമേയുള്ള പലതും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറ്റു മനുഷ്യരുടെ തീരുമാനങ്ങളും പ്രവൃത്തികളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പുറമേ നടക്കുന്ന സംഭവങ്ങൾ പലതും നമുക്ക് നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും പറ്റില്ല. പക്ഷേ നമ്മുടെ പിടിയിൽ നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. അവിടെയാണ് നമ്മൾ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത്. ഒരു സംഭവം പറയാം. ഞാൻ ഒരു കല്യാണത്തിന് കെട്ടിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. നാലഞ്ചാറ് അച്ഛന്മാരുണ്ട്. കുർബാനയ്ക്കായിട്ട് അങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പള്ളിയിലെ കൊച്ചച്ഛൻ വന്ന് മൈക്കെടുത്തിട്ട് അനൗൺസ് ചെയ്തു, ഇവിടെ പള്ളിയിൽ വന്നിരിക്കുന്നവരെല്ലാവരും സാക്ഷരരാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പള്ളിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പാദരക്ഷകൾ പുറത്തിടുക. പക്ഷേ തേപ്പള്ളിയിൽ പലരും ചെരിപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെരിപ്പ് ഊരിയിടാതെ കെട്ട് നടക്കുകയല്ല. ഗൗരവത്തിൽ അനൗൺസ് ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത, അതിലെ പെണ്ണിൻ്റെ കൂട്ടർ ഗോവാക്കാർ വന്നതാണ്. അവരുടെ രീതിയും പാരമ്പര്യവും ചെരിപ്പിട്ടേ പള്ളിയിൽ കയറുള്ളൂ. പക്ഷേ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം അസ്വസ്ഥതയായി. കുറേ പേര് ചെരിപ്പ് വിടാൻ പോകുന്നു, കുറേ പേര് മറ്റുള്ളവരുടെ കാലയെ നോക്കുന്നു. നോക്കുമ്പം ചെറുക്കനും പെണ്ണും എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞ് വേണ്ട എന്നവരോട് സൂചന നൽകി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ അച്ഛനോട് പറഞ്ഞു, എന്നാൽ മൈക്ക് ഇതാ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുക, നിൽക്കട്ടെ. എന്നിട്ട് കപ്പ്യാരെ വിളിച്ച് അദ്ദേഹം പറയുക, ഒന്ന് പോയി നോക്കാൻ, ഇനി ആരെങ്കിലും ചെരുപ്പ് ഇട്ടുകൊണ്ട് പള്ളിയിൽ നിൽപ്പുണ്ടോ എന്ന്. വിവേകമതിയായ കപ്പ്യാരായതുകൊണ്ട് അയാൾ വെറുതെ ഒരു റൗണ്ട് നടന്നിട്ട് വന്ന് പറഞ്ഞു, എല്ലാം തീർന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ്റെ അടുത്ത അനൗൺസ്മെൻറ്റ്. പള്ളിയുടെ മൂന്നാമത്തെ തൂണിൻ്റെ പുറകിലിരിക്കുന്ന ചേച്ചി സാരി കൊണ്ട് ചെരുപ്പ് മറയ്ക്കാൻ ശ്രമിക്കുന്നു, അത് വേണ്ട. നോക്കണേ, ഒരു നല്ല കല്യാണം അലങ്കോലപ്പെടാൻ, മൊത്തം അസ്വസ്ഥതയാകാൻ വേറെ കാരണം വല്ലതും വേണോ? മൊത്തം അന്തരീക്ഷം അസ്വസ്ഥമായി, എല്ലാവർക്കും പരിഭവമായി. എന്തു ചെയ്യണം? ഞാൻ പെട്ടെന്ന് മൈക്കിലൂടെ ഇത് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്തു, ഞാൻ ഈ ചെറുക്കനെയും പെണ്ണിനെയും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, പുറമേയുള്ള കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാവുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്പുരാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുക. കണ്ണടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നിങ്ങളെ രണ്ടുപേരെയും മക്കളെ പോലെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കല്യാണത്തിൻ്റെ ദിവസം ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് ഈശോയും മാതാവുമാണ്. ഈശോയും മാതാവും കൂടെയുണ്ട്. പുറമെ എന്നാ നടന്നാലും നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കൂടെയുണ്ട്. അതുകൊണ്ട് മനസ്സിൽ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ദൈവം നിങ്ങളെ സ്നേഹത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് നമ്മുടെ ഉള്ള, നമ്മുടെ മനസ്സാ, നമ്മുടെ ഹൃദയമാ, നമ്മുടെ കാഴ്ചപ്പാടാ. പുറമേ ഉള്ളതിനെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും പറ്റില്ല പലപ്പോഴും. സ്വന്തം ശിഷ്യരോട് അസ്വസ്ഥരാകേണ്ട എന്ന് പറയുന്ന ഈശോ അതിനുള്ള മാർഗം, എങ്ങനെയാണ് അസ്വസ്ഥത ഒഴിവാക്കാൻ പറ്റുന്നത്, അത് പറയുന്നത് 14:3 ഈശോ പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിക്കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അതായത് ഈശോ ശിഷ്യരോട് പറയുന്നത്, സ്വന്തം ജീവിതത്തെ ഈശോ കണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിൽ നിന്നും വന്ന് ഈ ഭൂമിയിൽ തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയിട്ട് തിരിച്ച് ദൈവത്തിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ കാണാൻ ആ ശിഷ്യരോടും പറയുന്നത്, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എങ്ങോട്ട്? പിതാവിൻ്റെ അടുത്തേക്ക്. ഭൂമിയിലെ ഈ ജീവിതം, അതിനെ നമ്മൾ കാണേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈശോയുടെ കാഴ്ചപ്പാടിൽ കാണണം.
ഇവിടത്തെ നമ്മൾ പരദേശികളാണ്, യാത്രയിലാണ്, പതികരാണ്. ഇതിൻ്റെ അവസാനം നമ്മൾ തിരിച്ചു പോകേണ്ടത് വന്നിടത്തേക്ക് തന്നെ, പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. ജീവിതത്തെക്കുറിച്ചുള്ള ഈ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് സ്വന്തമാക്കാനാണ് ഈശോ ശിഷ്യരോട് പറയുന്നത്, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാട്, ജീവിതത്തെ മൊത്തം കാണുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിതത്തിലെ അനുഭവങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സ് സ്വസ്ഥമാകാൻ പറ്റും. ഒരു പടിയും കൂടി ഈശോ പറയുന്നുണ്ട്, അങ്ങോട്ടുള്ള വഴി, പിതാവിൻ്റെ അടുത്തെത്താനുള്ള വഴി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നു, വഴി ഞാൻ തന്നെയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. നമ്മളൊരു യാത്രയിലാണ്, എവിടുന്ന് പിതാവിൽ നിന്നും വന്ന് ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്ത് തിരിച്ച് പിതാവിലേക്ക് പോകുന്ന യാത്രയിലാണ്. ഈ യാത്രയിൽ പിതാവിലെത്താനുള്ള വഴിയാണ് ക്രിസ്തു. ഏത് ക്രിസ്തു? ക്രൂശിതനായ ക്രിസ്തു. ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ കൊടുമുടിയാണ്. പരസ്നേഹത്തിൻ്റെ കൊടുമുടി, കാരുണ്യത്തിൻ്റെ കൊടുമുടിയായ ക്രിസ്തു ആണ് പിതാവിൽ എത്താനുള്ള വഴി. കരുണയാണ് പിതാവിലെത്താനുള്ള വഴി. ദിവ്യമായ കാരുണ്യമാണ് പിതാവിൽ എത്താനുള്ള വഴി. അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനായ റെയ്നോൾഡ് നീബർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. തമ്പുരാനെ, എനിക്ക് മാറ്റാൻ ആവാത്തത് സ്വീകരിക്കാനുള്ള കൃപയും മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റാനുള്ള ധൈര്യവും ഇവയെ രണ്ടിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകബുദ്ധിയും തരണമേ. ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഈശോ നമുക്ക് ഇന്ന് പറഞ്ഞും കാണിച്ചും തരുന്നത്. നമുക്ക് മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമ്മുടെ പുറമേയുണ്ട്, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലുണ്ട്, അവരുടെ തീരുമാനങ്ങളിലുണ്ട്, സംസാരങ്ങളിലുണ്ട്. മാറ്റാൻ പറ്റാത്തത്, മാറ്റാൻ പറ്റുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവം, മനസ്സിൻ്റെ ഭാവം. അത് മാറ്റാൻ, അത് മാറ്റാനുള്ള അടിസ്ഥാന ചിന്ത ഇതാണ്. തമ്പുരാനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, തിരിച്ച് ദൈവത്തിലേക്ക് പോകുന്നു. കൂടെയുള്ളതോ ക്രിസ്തുവും അവൻ്റെ കാരുണ്യവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാനുള്ള വഴിയാണ് നീ ശിഷ്യരെയും ഞങ്ങളെയും പഠിപ്പിക്കുന്നത്. അത് നീ പറഞ്ഞു തരുന്നത് ഈ ജീവിതമൊരു യാത്രയായി കാണാൻ, ദൈവത്തിൽ നിന്ന് വന്ന് തിരികെ പിതാവിലേക്ക് പോകുന്ന യാത്രയായിട്ട് കാണാൻ, ആ കാഴ്ചപ്പാടിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നീ ഈശോയെ തരണമേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാറ്റാനാവാത്ത കാര്യങ്ങൾ ഒത്തിരിയുണ്ട് ജീവിതത്തിൽ, പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന പ്രവൃത്തിയും സംസാരവും. അവയെ മാറ്റാൻ പറ്റില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാറ്റാവുന്നത് ഞങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും ഹൃദയത്തിൻ്റെ അവസ്ഥയുമാണ്. അതിനെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്താൻ, ഇങ്ങോട്ട് ഞങ്ങളെ അയച്ച തമ്പുരാനിൽ വിശ്വസിക്കാൻ, കൂടെയുള്ള നിന്നിൽ വിശ്വസിക്കാൻ അതിനുള്ള കൃപ ഈശോയെ തരണമേ. എല്ലാവരോടും കൃപയും കരുണയും കാണിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ അനുഗ്രഹം ഈശോയെ നീ ഞങ്ങൾക്ക് തരണമേ. ആമേൻ.